ബിഗ് ബോസ്, ഇലുമിനാറ്റി, ഏറെ കുറച്ചു പേർക്കെങ്കിലും ഈ രണ്ട് വാക്കുകൾ എന്താണെന്നുള്ളത് അറിയായിരിക്കുമല്ലേ. എന്നാലോ കുറച്ചധികം പേർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയായിരിക്കണമെന്നുമില്ല. എന്താണ് ബിഗ് ബോസ്? എന്താണ് ഇലുമിനാറ്റി? ബിഗ് ബോസും ഇലുമിനാറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി അതുമല്ല, ബിഗ് ബോസിന്റെ തുടക്കം യാഥാർത്ഥ്യത്തിൽ എവിടെ നിന്നായിരിക്കും? ഇതൊക്കെ ആയിരിക്കും നമ്മളിൽ പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയം എന്നത്. അഗാധമായ ചരിത്രത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു പോയാലോ? എവിടെ നിന്നായിരിക്കുമല്ലേ ബിഗ് ബോസ് എന്ന പരിപാടിയുടെ തുടക്കമെന്നത്? അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ബിഗ് ബോസ് എന്ന പരിപാടിയുടെ ചരിത്രത്തിലോട്ട് ഒന്ന് പോയി നോക്കേണ്ടതായിട്ട് വരും. ബിഗ് ബോസ് എന്ന പരിപാടിയുടെ ചരിത്രത്തെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇന്ന് നാം കാണുന്ന ബിഗ് ബോസ് പണ്ട് നെതർലാൻഡിൽ ഉണ്ടായിരുന്ന ബിഗ് ബ്രദർ എന്ന സെയിം റിയാലിറ്റി ഷോ തന്നെയായിരുന്നു. അത് മലയാളത്തിലോട്ട് ആവർത്തനം ചെയ്യപ്പെട്ടതാണ് ഇന്ന് നാം കാണുന്ന ബിഗ് ബോസ്. 1999 സെപ്റ്റംബർ മാസം ആരംഭിച്ച ഒരു പരിപാടിയായിരുന്നു ബിഗ് ബ്രദർ എന്ന റിയാലിറ്റി ഷോ. എൻഡമോൾ നെറ്റ്വർക്ക് എന്ന ഒരു ചാനലായിരുന്നു ഇത് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ജോൺ ഡി മോൾ ജൂനിയർ എന്ന വ്യക്തിയായിരുന്നു ബിഗ് ബ്രദർ എന്ന പരിപാടിയുടെ മാസ്റ്റർ ബ്രെയിൻ. സംവിധാനത്തിൽ രൂപപ്പെട്ടിരുന്ന ഒരു ആശയമായിരുന്നു ഒരു വീട്ടിൽ കുറച്ചധികം ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവരികയും പുറം ലോകവുമായി അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവുമില്ലാതെ 100-ലധികം ക്യാമറ കണ്ണുകളുടെ സഹായത്തോടെ സ്വഭാവ സവിശേഷതകൾ നിരീക്ഷിക്കുകയും ഒപ്പിയെടുത്ത് പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അവരുടെ ആശയം. ഇത് തന്നെയാണ് അന്നത്തെ ബിഗ് ബ്രദർ എന്ന പരിപാടിയിലൂടെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരുന്ന ആശയവും. പിന്നീട് അത് വികസിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് സത്യത്തിൽ ഇന്ന് നാം കാണുന്ന ബിഗ് ബോസ് പരിപാടിയുടെ അടിസ്ഥാന ആശയം എന്നത്. എവിടെ നിന്നായിരിക്കുമല്ലേ ജോൺ ഡി മോൾ ജൂനിയറിന് ഇങ്ങനെ ഒരു ആശയം രൂപപ്പെട്ടത്? 1984 പ്രസിദ്ധീകരിച്ച ഒരു നോവൽ അദ്ദേഹം വായിക്കുവാനായിട്ട് ഇടയുണ്ടാവുകയായിരുന്നു. 1949 ഈ ഒരു നോവൽ എഴുതിയിരുന്നത്. ജോർജ് ഓർവെൽ എന്ന എഴുത്തുകാരനായിരുന്നു ആ നോവലിന്റെ കർത്താവ് എന്നറിയപ്പെടുന്നത്. സർവവും ഇലുമിനാറ്റി മയം, ഇത് തന്നെയായിരുന്നു ആ ഒരു നോവലിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. എങ്കിൽ ഈ ഒരു നോവൽ ശരിക്കും ഒരു ഭാവി പ്രവചനം തന്നെയായിരുന്നു. ജോർജ് ഓർവെൽ തന്റെ പുസ്തകത്തിലൂടെ 1984 എന്ത് സംഭവിക്കുമെന്ന തരത്തിലുള്ള പ്രവചനമായിരുന്നു ഈ ഒരു നോവൽ. അത് ശരിക്കും പിന്നീട് സത്യമായി മാറുക തന്നെ വേണം എന്ന് പറയാൻ അദ്ദേഹം ആ ഒരു നോവലിലൂടെ പറയുകയുണ്ടായി. 1984 ആവുമ്പോഴേക്കും ഗവൺമെന്റ് ജനങ്ങളുടെ മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കും. അതെ, ജനങ്ങളിലേക്കുള്ള ഒരു കർശന നിയന്ത്രണം തന്നെ ആയിരിക്കും എന്ന് വേണം അതിനെ പറയാൻ. കണ്ണെന്ന പോലെ, അതെ, ഗവൺമെന്റിന്റെ മുകളിലും ഒരു കണ്ണ് ഗവൺമെന്റിനെ നിയന്ത്രിക്കുവാനായിട്ട് ഉണ്ടായിരിക്കും. അതെ, ഗവൺമെന്റിന് മുകളിലും ഒരു കണ്ണെന്ന നിലയിൽ ഗവൺമെന്റിനെ നിയന്ത്രിക്കാനുള്ള പരമാധികാരം ഒരു മാസ്റ്റർ ബ്രെയിൻ. ഇലുമിനാറ്റി എന്ന സിദ്ധാന്തം തന്നെയായിരുന്നു അദ്ദേഹം അതിലൂടെ പറഞ്ഞിരുന്നതും. അതുമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. 1984 കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കർശന നിയന്ത്രണം ഒരു കണ്ണിലെന്ന പോലെ ഉറ്റുനോക്കുമ്പോൾ അവിടെ ജനങ്ങൾക്ക് വിലയില്ലാതെ ആവുകയും എന്തിനേറെ പറയുന്നു അവരുടെ പേരിന് പകരം ഒരു സംഖ്യയായിരിക്കും നൽകുക. നമ്മുടെയൊക്കെ ആധാർ നമ്പർ പോലെ നമ്മളുടെ കംപ്ലീറ്റ് വിവരങ്ങളും ചോർത്തിയെടുക്കാൻ പറ്റത്തക്ക വിധത്തിലുള്ള ഒരു ആധാർ നമ്പർ പോലെ. ഇതിന്റെ നിയന്ത്രണം എല്ലാം ജനങ്ങളുടെ മേൽ വരും എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന്റെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. ഈ നോവലിന്റെ പ്രധാന ഉദ്ദേശവും ഇലുമിനാറ്റി തന്നെയായിരുന്നു. 1984 പുറപ്പെടുവിച്ച ഈ ഒരു നോവലിന്റെ ആശയവും ഇലുമിനാറ്റി എന്ന സിദ്ധാന്തം തന്നെയായിരുന്നു. ഈ കൺട്രോൾ ചെയ്തിരുന്ന ആളെ അതിൽ വിളിച്ചിരുന്നത് ബിഗ് ബ്രദർ എന്നൊരു പേരിട്ടായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു ജോൺ ഡി മോൾ ജൂനിയറിന്റെ അടിസ്ഥാന ആശയ രൂപീകരണം എന്ന് പറയുന്നത്. എല്ലാം നിരീക്ഷിക്കുന്ന ഒരാൾ, അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു. ഒരു വീട്ടിൽ പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളെ കൊണ്ടുവന്ന് അവരെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ
മാനിപ്പുലേറ്റ് ചെയ്യുക. അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ അവർ പോലും അറിയാതെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പബ്ലിക്കിന്റെ മുന്നിലേക്ക് പലതരം ക്യാമറകളുടെ സഹായത്തിലൂടെ ഒപ്പിയെടുത്ത് പബ്ലിക്കിലേക്ക് എത്തുക. ഇത് തന്നെയായിരുന്നു ജോൺ ഡി മോൾ ജൂനിയർ ബിഗ് ബ്രദർ എന്ന പരിപാടിയിലൂടെ സമൂഹത്തിന് മുന്നിൽ എത്തിച്ചിരുന്നത്. അവരെ കൺട്രോൾ ചെയ്യുക. ഈ ഒരു നോവലിൽ നിന്നും എടുത്തിട്ടുള്ള സെയിം ഐഡിയ തന്നെയാണ് ബിഗ് ബ്രദറും ഇന്ന് നാം കാണുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയും. ഇപ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു ചോദ്യം ഉണ്ടായിരിക്കാമല്ലേ, ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ തികച്ചും പച്ചക്കള്ളമാണോ അതോ തികച്ചും അഭിനയം മാത്രമാണോ? നമുക്ക് നോക്കാമല്ലേ. മനസ്സിലാക്കേണ്ടതായിട്ട് ഒരു കാര്യമുണ്ട്, ഈ ഒരു പരിപാടിയിൽ നമുക്ക് തികച്ചും അഗാധമായി അഭിനയിക്കാൻ കഴിയുക ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. നിങ്ങളുടെ വീട് അല്ലെങ്കിൽ ഒരു വീട്, അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എത്ര നാൾ അഭിനയിക്കാൻ കഴിയും? അതും കുറേ ക്യാമറ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുമോ? ഒരു തരത്തിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും, അവിടെ നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ മൈൻഡ് മാനിപ്പുലേഷൻ തന്നെയാണ്. അവർ തിരഞ്ഞെടുക്കുന്നത് സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെയാണ്, സെലിബ്രിറ്റീസ്. അവരെയാണ് ഇതിലേക്ക് വേണ്ടി അവർ ചൂഷണം ചെയ്യപ്പെടുത്തുന്നത്. നല്ല സ്വഭാവത്തോടു കൂടി അല്ലെങ്കിൽ മറ്റു സ്വഭാവത്തോടു കൂടി പെരുമാറുകയും ബി ബിയിൽ എത്തുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇതാണ് ബിഗ് ബോസ് എന്ന പരിപാടിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് തന്നെ പറയാൻ. തികച്ചും അവർക്ക് അഭിനയിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ലല്ലേ. ഇതൊന്നും ഒരവസരത്തിൽ അഭിനയിക്കുന്നതല്ല, അഭിനയം അവിടെ ഏറെക്കുറെ നടക്കില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതിനു വേണ്ടി ബിഗ് ബോസ് ഒരു ടീമിനെ ഉണ്ടാക്കിയിരിക്കും. അതുകൊണ്ട് തന്നെയും ബിഗ് ബോസ് എന്ന പരിപാടിക്ക് വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം അവരുടെ സ്വഭാവത്തെ കുറിച്ചായിരിക്കും അവർ പഠിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബി ബി എന്ന പ്രോഗ്രാമിലേക്ക് ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഓം പിടിച്ച വ്യക്തികളെ അല്പമല്ല അവർ തിരഞ്ഞെടുക്കുന്നത്. ശബ്ദമുയർത്തി വയലന്റ് ആവുന്ന ആൾക്കാരുണ്ടാവും, സാധാരണ ജനങ്ങളുണ്ടാവും, വളരെ റിച്ച് ആയിട്ടുള്ളവരുണ്ടാകും, ഹൈ കൾച്ചറിൽ നിന്നുമുള്ള ആൾക്കാരുണ്ടാവും, സംസ്കാര ശൂന്യരുണ്ടാവും. അങ്ങനെ സമൂഹത്തിലെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആൾക്കാരായിരിക്കും ബിഗ് ബോസ് എന്ന പരിപാടിയിലേക്ക് അവർ തിരഞ്ഞെടുക്കുന്നത്.